ഗുഡ് മോർണിംഗ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12 സെപ്റ്റംബർ രാവിലെ 9:23 ആയിട്ടുണ്ട്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ലിക്വിഡിറ്റി ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുകളിൽ പോകണം. 51,500 മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡ് നോക്കുകയുള്ളൂ. നിഫ്റ്റിയിൽ നമ്മുടെ ഒരു ഡൗൺ സൈഡ് നോക്കാൻ പറ്റിയ ഏരിയ നമ്മൾ 1 മിനിറ്റിലേക്ക് നോക്കിയിട്ട് നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. നമുക്ക് ഇനീഷ്യലി നിഫ്റ്റിയിൽ ഒരു അഗ്രസീവ് എൻട്രി, ഡൗൺ സൈഡിലേക്ക് ഒരു ഇൻഡ്യൂസ് ലിക്വിഡിറ്റി ഏരിയ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാം. അതാണ് നിഫ്റ്റിയിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റി അവിടെ നിൽക്കട്ടെ. ബാങ്ക് നിഫ്റ്റി കുറച്ച് കഴിഞ്ഞിട്ട്, ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ പ്രോപ്പർ ഏരിയസ് ഒന്നുമില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പകരം നിഫ്റ്റിയാണ് ഇപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. 5 മിനിറ്റ്സ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട്. 5 മിനിറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോക്കാം. ഏ ഓപ്പർച്യൂണിറ്റി വരട്ടെ. ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ചെറിയ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ഏരിയയിൽ. 51,300 മുകളിലായിട്ട് നോക്കാം ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ. പിന്നെ ഇവിടെ പവർ ഇല്ലെന്ന്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്കവാറും എൻ്റെ ഇൻവെർട്ടറിനും കംപ്ലയിൻ്റ് ആകുമ്പോൾ താഴെ ഷോപ്പിലൊക്കെ പോയിട്ട് ചെയ്യേണ്ടി വരും. വീണ്ടും കറണ്ട് മീൻസ് ലാപ്പ് ഓഫായി പോയാൽ അറിയില്ല. ഏതായാലും ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി കിട്ടുകയാണെങ്കിൽ ഇത് മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കറണ്ടിനനുസരിച്ചിരിക്കും. മീൻസ് പവർ വരാൻ ചാൻസ് ഇല്ല, കാരണം ഈവനിങ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം 9:28 ആയിട്ടുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു അഗ്രസീവ് എൻട്രി ഉണ്ടല്ലോ, നിഫ്റ്റിയിലുള്ളൊരു എൻട്രി സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ, നിഫ്റ്റി റെഡിയാക്കി വെക്കാം, നമ്മുടെ പ്രൈസ് മീൻസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. നിഫ്റ്റിയിൽ 25 നിഫ്റ്റീൻ്റെ സ്പോട്ട് ചാർട്ടിലാണ് കേട്ടോ, സ്പോട്ട് ചാർട്ടിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെക്കാം. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ഇൻ കേസ് ഈവൻ എന്താ പറയുക, ഫ്യൂച്ചറിലായാലും സ്പോട്ടിലായാലും എൻട്രി ഉണ്ട്. രണ്ടിലും ഏകദേശം ഒരു എൻട്രി ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി ഏരിയ മാർക്ക് ചെയ്യാം. മാർക്കറ്റ് അവിടെ എത്തിയാൽ മാത്രം ട്രേഡ് എടുക്കുക എന്ന രീതിയിൽ. സ്പോട്ടിലാവുന്നുള്ളൂ അല്ലേ, നോക്കാം. നമുക്ക് ഷോർട്ട് എൻട്രി, ലോങ് അല്ല. നിഫ്റ്റിയുടെ 25,100 പുട്ട് ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നത്, 250 ക്വാണ്ടിറ്റി. SLM നമ്മൾ മാറിപ്പോയി. നമ്മൾ മറ്റേ എന്താ പറയുക, പഴയ ശൂന്യം ഉപയോഗിച്ചിട്ടുള്ള, സോറി പറയാൻ പറഞ്ഞു, ഫ്ലാറ്റ് ട്രേഡിലാണ് ഇന്നലെ മുതൽ ട്രേഡ് ചെയ്തത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൂന്യം നമ്മുടെ കമ്മോഡിറ്റി ട്രേഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ശൂന്യമായിരിക്കും കമ്മോഡിറ്റി ട്രേഡ്സ് ചെയ്യുക. ഇതിൽ ഫ്ലാറ്റ് ട്രേഡിൽ ഈ ഓപ്ഷൻസ് സ്റ്റോക്കിലുള്ള, ഐ മീൻ സോറി, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഫ്ലാറ്റ് ട്രേഡിൽ ചെയ്യുക. ശൂന്യയിൽ കമ്മോഡിറ്റി ട്രേഡ് ആയിരിക്കും ചെയ്യുക കേട്ടോ. ഇന്നലത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ട്രേഡ് ഫ്ലാറ്റ് ട്രേഡിൽ ഈ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റി പക്ഷേ നല്ല ലോസായിരുന്നു, നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു, ലോസാണ് ബുക്ക് ചെയ്ത്. പറയുമ്പോൾ ഈ മാസം ശൂന്യയിൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ ബാങ്കിലും നിഫ്റ്റിയിലൊക്കെ. പക്ഷേ ഇപ്രാവശ്യം അവിടെ നമ്മുടെ എൻട്രി ഏരിയ കേട്ടോ, ഒന്ന് നോക്കണ്ട. നമുക്ക് എൻട്രി IDX തൊട്ടടുത്ത് ഡേ ഹൈ ഉണ്ട്. അപ്പോൾ ഡേ ഹൈ കൂടി എടുത്തോട്ടെ. IDX എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡേ ഹൈ കൂടി ഒന്ന് താപ്പേട്, ഒരു പോയിന്റ് കൂടി മുകളിൽ പോയാലും നമുക്ക് എടുക്കാം. IDX ലിക്വിഡിറ്റി ഇയറിൻ്റെ ജസ്റ്റ് മുകളിലാണ് ഡേ ഹൈയും, അതായത് 50 മിനിറ്റ്സ് ആയി. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എടുക്കാം. തൊട്ടടുത്തുനിന്ന് വന്നതല്ലേ ഡേ ഹൈൻ്റെ തൊട്ടടുത്ത്, ഒന്നും കൂടി അവിടെ ടാപ്പ് ചെയ്യണമെന്ന് നമുക്കൊരു പുട്ട് ഓപ്ഷൻ ഡയറക്റ്റായിട്ട് എടുക്കാം. അതാണ് പ്ലാന്. ഒരു പോയിൻറ്റും കൂടെ ആ ഇപ്പം ഫ്യൂച്ചർ ചാർട്ടിൽ നിയർലി നമ്മുടെ ലിക്വിഡിറ്റി എടുക്കാൻ വരുന്നുണ്ട്. ഒരു പോയിൻ്റ് കൂടി മുകളിലേക്ക് പോയാൽ ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് രണ്ടും ഓപ്പർച്യൂണിറ്റി ഏരിയയാണ്, രണ്ടിലും ഒരേ പോലെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. ഏതായാലും റെഡിയാക്കി വെക്കാം. ഓൾമോസ്റ്റ് പ്രീമിയം 84 റേഞ്ചിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം അല്ലേ. പ്രീമിയം 80 ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് 80 ഉണ്ടായിരുന്നു പ്രീമിയം. 80 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 80-82 റേഞ്ചിലേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അതായിരിക്കും നന്നാവുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക 6 പോയിൻറ്റ്സ്. കുറച്ചും കൂടി താഴെ വരട്ടെ, ഒരു 80-82 വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മുടെ ചിലപ്പോൾ ഡേ ഹൈൻ്റെ അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ, ഓവറോൾ നിഫ്റ്റിയിൽ ഞാൻ ബുള്ളിഷ് തന്നെയാണ്. നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്താണ്, പക്ഷേ ഓവറോൾ ബുള്ളിഷാണ്. നിങ്ങൾക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ എന്താ വെച്ചാൽ, മാർക്കറ്റ് എപ്പോഴും സ്ട്രൈറ്റ് അപ്സൈഡ് മൂവ് ചെയ്യില്ല. നല്ല അപ്സൈഡ് മൂവ് ചെയ്യണമെങ്കിൽ പോലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഞാൻ വരിക എന്ന് കാണിച്ചിട്ട് കുറച്ച് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തിട്ടേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം ഇനീഷ്യലി നമ്മൾ ആദ്യത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ താഴേക്കായിരിക്കും ഞാൻ നോക്കുക നിഫ്റ്റിയിൽ. ഓവറോൾ ബുള്ളിഷ് ആണെങ്കിൽ കൂടി അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഒരു ലിക്വിഡിറ്റി 51,300 എന്നുള്ള റേഞ്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി അതിന് പ്രോപ്പർ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നുമില്ല. അങ്ങനെ
ഓഫ് എൻ്റെ അമ്മ പോയി 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 മക്കളെ പോയി. ഓഫ് കയ്യിൽനിന്ന് പോയത് ഒരു പോയിൻറ്റിനാണല്ലോ പോയത് എന്ന് ആലോചിച്ചിട്ട്. അയ്യോ എനിക്ക് വയ്യേ, 80 എത്ര വിലയൊക്കെ പോയത് നോക്ക്, 120 ഓൾമോസ്റ്റ് 40 പോയിൻ്റ് ഇപ്പം തന്നെ പോയി, 1:6 അബോ അല്ലേ. എന്ത് കഷ്ടമാണ്, എൻട്രി മിസ്സായി. ഓഫ് എന്താണ് നിഫ്റ്റി ഇങ്ങനെ വരുമാറിനെ, നിങ്ങൾക്ക് തീരെ മനസാക്ഷി ഇല്ലേ? ഒരു പോയിൻറ്റും കൂടി മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു അല്ലേ. ഓഹ് ക്യാ ഹുവാ. അപ്പോൾ ഓട്ടെ, ഏതായാലും അടുത്ത ചാൻസ് വരുമ്പോൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നോക്കാം, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് നോക്കാം. ചിലപ്പോൾ അതേപോലെ ബാങ്ക് നിഫ്റ്റിക്കും ഒരു ലിക്വിഡിറ്റി എടുത്താൽ ചിലപ്പോൾ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റി ചാൻസ് വരട്ടെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് ആ നിഫ്റ്റി നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഡേലോ ഏരിയ, ഡേലോ എത്തിയില്ല, ഡേലോ എത്താതെ വീണ്ടും ഇന്നത്തെ ഡേ ആയി എടുക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് എടുക്കും കേട്ടോ. ഇൻ കേസ് ഡേലോ ആദ്യം എടുക്കുകയാണെങ്കിൽ പിന്നെ ആ ട്രേഡ് ഒഴിവാക്കിയിട്ട് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുള്ളൂ, അല്ലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് നോക്കും. ഏതായാലും ഞാൻ ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഡേലോ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ എടുക്കില്ല, നിഫ്റ്റിയിലേക്ക് താഴേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓഹോ, സമയം 9:43. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റി താഴേക്ക് ഒരുപാട് പോയി, നമ്മുടെ ടാർജറ്റ് ഒക്കെ ഒരുപാട് അടിച്ചു പോയി. എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ എടുത്തത് അറിയില്ല. ഏതായാലും ഞാൻ ചെറിയൊരു ബാരിഷ്നെസ് ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ ചെറിയൊരു ബാരിഷാണ് ആദ്യം ഇനീഷ്യലി, പിന്നെ മാർക്കറ്റ് താഴെയുള്ള ലിക്വിഡിറ്റി എടുത്താൽ പിന്നെ ഒന്നും നോക്കില്ല, മുകളിലേക്കായിരിക്കും ഇന്നത്തെ ട്രേഡ്സ് വരിക. പക്ഷേ ചെറുതായിട്ടും താഴെ വരുന്നവരെ ഫസ്റ്റ് ട്രേഡ്സൊക്കെ ഇങ്ങനെ ഡൗൺ സൈഡായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ലോസിലാണല്ലേ, ഓൾറെഡി ലോസിലാണ്. ഏതായാലും നോക്കാം നമുക്ക് നിഫ്റ്റിൻ്റെ കഥ. നല്ല ബാരിഷ്നെസ്സാണ്, നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല, പോട്ടെ കുഴപ്പമില്ല. നമ്മളെ ഇന്ന് ഇമോഷണലി കുറച്ച് പ്രോബ്ലമാണ്, രാവിലെ തന്നെ വലിയൊരു ലോ മീൻസ് നല്ലൊരു ട്രേഡാണ് പോയത്, 40 പോയിൻസ് അറ്റ്ലീസ്റ്റ് ഒരു 1:5 കിട്ടീന്, അത് പോയി. നമ്മുടെ ബാങ്ക് നിഫ്റ്റിൻ്റെ അവസരം പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി കൂടി ടാപ്പ് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൂടി എടുക്കാൻ പറ്റും. അടിപൊളിയാണ്, ഏരിയ ഉണ്ട്, കുറച്ചും കൂടി മുകളിലേക്ക് പോട്ടെ. ഫസ്റ്റ് ട്രേഡ് ചെറിയ സ്ലോല്, 9:42 9:43, ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വളരെ ഫാസ്റ്റ്. ഇനി നിഫ്റ്റിയിൽ നമുക്ക് എന്താണ്, ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. സമയം 3:24 നമ്മൾ ട്രേഡ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഫസ്റ്റ് എസ് എൽ അടിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും 3 ട്രേഡ് എടുത്തിട്ടുണ്ട്. അതിൽ 2 SL ടോട്ടലിൽ നിന്ന് 3 SL 3 SL ഒറ്റ ടാർജറ്റ്. ആ ടാർജറ്റ് ഹെവി ടാർജറ്റാണ് കിട്ടിയത്, 1:20 റേഞ്ചിലൊക്കെ ഉള്ള ടാർജറ്റാണ്. ആ ട്രേഡ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ, ഞാൻ പവർ ഞാൻ പറഞ്ഞു രാവിലെ തന്നെ പവർ ഉണ്ടാവില്ല, അന്ന് വൈകുന്നേരം വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിന് അപ്പോൾ സിസ്റ്റം കുറച്ച് നേരം വർക്ക് ചെയ്ത് പിന്നെ ഓഫാക്കി വെച്ചത് ഞാൻ, കാരണം ഈവനിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ട്രേഡ്സൊക്കെ മൊബൈലിൽ തന്നെയാണ് എടുത്തത്, മൊബൈലിൽ ചാർട്ട് നോക്കിയിട്ട്, ഒറ്റ മൊബൈലിൽ ചാർട്ട് നോക്കിയിട്ട് ഈ ട്രേഡ് ഒരു മൊബൈലിലാണ് ട്രേഡ് എടുത്തിരുന്നത്. പക്ഷേ എന്താ പറയുക, അന്ന് അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ അപാര അൺഫോർച്ചുനേറ്റ് ആണ്. നമുക്ക് രാവിലത്തെ ഫസ്റ്റ് ട്രേഡ് ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ലൈവ് നിങ്ങൾ കണ്ടത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രേഡ് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ട് പോയത്. നാലാമത്തെ ട്രേഡ് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തു, അതുകൊണ്ടാണോ എനിക്ക് അറിയാം, കുറച്ച് ഇമോഷണലി പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം രണ്ട് മൂന്നും ഹെവി നല്ല ഉഷാറായിട്ട് അറ്റ്ലീസ്റ്റ് താരത്തിലേക്ക് വന്ന ട്രേഡ് തന്നെയായിരുന്നു, പക്ഷേ അത് പോയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ട്രേഡ് എടുത്ത ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തത് നമ്മൾ, ഫസ്റ്റത്തെ ബാങ്ക് നിഫ്റ്റി എക്സിറ്റ് ചെയ്ത ഉടനെ അടുത്ത മിനിറ്റ് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നിഫ്റ്റിയിൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് മിസ്സായത് ഇവിടുന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് ഞാൻ നമുക്ക് മിസ്സായ ശേഷമാണല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തത്. എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ നിന്ന് എടുക്കേണ്ടി ഞാൻ ഡേ ഹൈ എടുക്കട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് ഒരു പോയിന്റ് ഡിഫറൻസിൽ നമുക്ക് ആ മിസ്സായി. അപ്പോൾ തന്നെ ഇമോഷണലി അത് നേരെ വന്നിട്ട് 30-40 പോയിന്റിലാണ് മൂവ് ചെയ്ത്. അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സിൽ വന്നപ്പോൾ ലിക്വിഡിറ്റി ഏരിയ എന്ന് ഞാൻ എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ, രണ്ട് ലിക്വിഡിറ്റി ഉണ്ട്, ഒരു ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഒരു ട്രേഡ് എടുത്തതാണ് ഡൗൺ സൈഡിലേക്ക്. ഈ ക്യാൻഡിൽ എടുക്കാൻ പറ്റിയില്ല, 9:45 അടുത്തത് എനിക്ക് പ്രീമിയം കിട്ടിയത് കുറച്ച് ടിപ്പിലായിപ്പോയി, അതാണ് പ്രശ്നം വന്നത്. ആ പ്രീമിയം 9:45 ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്, 9:45 എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് എൻ്റെ എൻട്രി വന്നത്. 9:45 42-41 എൻ്റെ എൻട്രി വന്നത്, 42 തന്നെ തോന്നുന്നുണ്ട്, 42 ആ റേഞ്ചിൽ. പക്ഷേ ജസ്റ്റ് ഒന്ന് താഴെ വന്നിട്ട് എസ് എൽ അടിച്ചിട്ട് കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് 83 വരെ പോയി ആ ട്രേഡ്. അത് ഒരു മിസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ തന്നെ അറിയാമല്ലോ ആ ഒരു മിസ്.
പിന്നെ അതിന് ശേഷം എടുത്ത് ഞാൻ ട്രേഡ് വീണ്ടും മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഹൈ എടുത്ത് ഈ ഒരു ക്യാൻഡിൽ എടുത്തത് 10:05. രണ്ടാമത്തെ ട്രേഡ് 10:05 എടുത്തത്. 10:05 എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക്, 10:05 ഈ ഒരു ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത്. ഈ ഒരു ട്രേഡ് എടുത്തിട്ട് എൻട്രി വന്ന് 49:80 അങ്ങനെ എന്തോന്ന് തോന്നിയിട്ട് കറക്റ്റ് എന്താ പറയുക, എക്സാക്ട്ലി എൻ്റെ SLA ടിപ്പിൽ SLA അടിച്ചിട്ടാണ് കറക്റ്റായിട്ട് പോയിട്ട് വീണ്ടും എഗെയിൻ 1:5 അടിച്ചത്. രണ്ട് ട്രേഡ്, അതായത് ഞാൻ എടുത്ത രണ്ട് ട്രേഡ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രേഡ് എക്സാക്ട്ലി എൻ്റെ ടിപ്പിൽ അടിച്ച് പോയപ്പോൾ തന്നെ കുറച്ച് മൂന്ന് ട്രേഡ് SLA, ശരിക്കും മൂന്ന് ട്രേഡ് SLA. പിന്നെ ഞാൻ ട്രേഡ് ചെയ്യാറില്ല, രണ്ട് ട്രേഡിലൊക്കെ നിർത്തലുണ്ട് മാക്സിമം. പക്ഷേ നാലാമത്തെ ട്രേഡ് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, മൂന്ന് SLA നിന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നിന്ന ദിവസമാണ്. പക്ഷേ അത്രക്കൊരു ഈ ഒരു ചാൻസ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിൽ എനിക്ക് നല്ലൊരു എനിക്ക് തോന്നി എന്താ വെച്ചാൽ ഇതൊരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ നിങ്ങളോട് രാവിലെ തന്നെ പറഞ്ഞു നിഫ്റ്റി നല്ല ബുള്ളിഷാണ്, നിഫ്റ്റി സോറി ബുള്ളിഷാണ് മീൻസ് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. മീൻസ് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുക്കുന്ന സ്റ്റോക്കുകൾ, നമ്മൾ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ലിക്വിഡിറ്റി എടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും സ്റ്റോക്കിലൊക്കെ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ്, എന്നിട്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ മാർക്കറ്റ് ഹെവി ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ പോലെ എനിക്ക് തോന്നി. എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ 25,000 ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം 25,000 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. 25,000 അവിടെ എത്ര നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. പക്ഷേ മൊബൈലിൽ നോക്കിയിട്ട് തന്നെയാണ് ഈ ട്രേഡ് കൊടുത്തത്, മൂന്ന് ട്രേഡ് മൊബൈൽ നോക്കിയിട്ടാണ് എടുത്തത്. അതിന് ശേഷമാണ് ഇപ്പോൾ സിസ്റ്റം ഒന്ന് ഓൺ ആക്കിയിട്ട് വീണ്ടും റെക്കോർഡ്, ഇപ്പോൾ പവർ ഇപ്പോൾ പോവും, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും വേണമല്ലോ, അപ്പോൾ ടൈം ഉണ്ടാവരുന്ന്. അതുകൊണ്ട് ഈ ട്രേഡിൻ്റെ രസം എന്ന് വെച്ചാൽ ഈ 25,000 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ പ്രൈസ് ആക്ഷൻ കാണിച്ച് 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 ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. 25,000 താഴേക്ക് വരും, വീണ്ടും താഴേക്ക് വരും, വീണ്ടും താഴേക്ക് വരും, അങ്ങനെ അങ്ങനെ മാർക്കറ്റ് ഇത് 25,000 അതായത് നിഫ്റ്റിയിലെ ഞാൻ പറഞ്ഞ നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൽ ഉണ്ടോ, സ്പോട്ട് ചാർട്ടിൽ 25,000 താഴെ മാർക്കറ്റ് അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ പാറ്റേൺ ഉണ്ടാക്കി, ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാക്കി, അതായത് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ആളുകൾ എഗെയിൻ 25,000 താഴേക്ക് ഷോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. എൻട്രി എനിക്ക് കിട്ടിയത് ഈ ഫ്യൂച്ചറിൽ തന്നെയാണ്, ഫ്യൂച്ചർ ചാർട്ടിലാണ്. സ്പോട്ടിലും ഓൾമോസ്റ്റ് സെയിം ഏരിയയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഫ്യൂച്ചറിലാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തത്. ശരിക്കും സെയിം സാധനം തന്നെ, നിഫ്റ്റിയിൽ 25,000 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ലെവലിനെ മാർക്കറ്റ് താഴേക്ക് വരും താഴേക്ക് വരും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, 25,000 നിന്ന് ഷോർട്ട് ചെയ്യുക. പിന്നെ സെബിൻ്റെ കുറേ നെഗറ്റീവ് ന്യൂസുകളും, സെബിൻ്റെ മെയിൻ ആരുടെ ഇവരെ എന്താ സെബിൻ്റെ ആരും അവരെ പേരെ മറന്നുപോയി, അവരെ ഒരു മെയിൻ നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു അവരെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച്. അപ്പോൾ 25,000 താഴേക്ക് വരും താഴേക്ക് വരും താഴേക്ക് വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. പിന്നെ അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു, അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നു, ബ്രേക്ക് ഔട്ട് ചെയ്തും ക്യാൻഡലിൻ്റെ ലോ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തപ്പോൾ ഞാനൊരു ഫസ്റ്റത്തെ അഗ്രസീവ് എൻട്രി ഈ ഒരു ഏരിയ എന്നാണ് എടുത്തത്. ഈ ടൈമിലാണ് എൻ്റെ എൻട്രി വന്നത്, 1:52 റേഞ്ചിലാണ് എൻ്റെ എൻട്രി വന്നത്. ഒരു ചെറിയ SLA കൊടുത്തിട്ടുള്ളൂ, ചെറിയ 1:5 നമുക്ക് ഞാൻ ടാർജറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ഡേ ഓൾ ടൈം ഹൈ. എൻ്റെ രസം അതല്ല, ഇത് എവിടെ എത്തിയെന്നൊന്ന് നോക്കൂ നിങ്ങൾ, ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ട് ഇട്ടോ, ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. നമ്മളെ ഞാൻ ടാർജറ്റ് വെച്ച ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് ടാർജറ്റ് വെച്ചിരുന്നത്, സ്പോട്ടിൽ കാണിച്ചിടാം, ഈ ഒരു ഏരിയയിൽ കറക്റ്റ് അവിടെ എത്തി. ജസ്റ്റ് സ്പൈക്കിൽ ഞാൻ ഇറങ്ങി പെട്ടെന്ന്, അതായത് ട്രേഡ് എടുത്ത് ഇത്ര മിനിറ്റ് കൊണ്ടാണ് ആ ടാർജറ്റ് അടിച്ചതെന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് പരിപാടി കഴിഞ്ഞ് 26,600 രൂപയാണ് പ്രോഫിറ്റ് കിട്ടി. 100+ എനിക്ക് കിട്ടിയിട്ടായിരുന്നു, 105 പോയിൻറ്റ് 106 പോയിൻറ്റ് റേഞ്ചിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത്രയും എനിക്ക് തോന്നുന്നത് വലിയൊരു ടാർജറ്റാണ്. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, കഴിഞ്ഞ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതലാണ് ഇപ്പോൾ ഫ്ലാറ്റ് ട്രേഡ് നമ്മളിതിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. ഏത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇതുവരെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൂന്യയിൽ ഇപ്പം എൻ്റെ എന്താ പറയുക കമ്മോഡിറ്റി ആക്റ്റീവ് ആയതുകൊണ്ട് ശൂന്യയിലാണ് ഇനി കമ്മോഡിറ്റി ചെയ്യുക. ഇതിൽ ഫ്ലാറ്റ് ട്രേഡിൽ വീണ്ടും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇന്നലത്തെ ദിവസം ലോസായിരുന്നു, ഇന്നലെ രണ്ട് ലോസ് വന്നിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ, നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തത് ലോസായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി, പക്ഷേ അതൊക്കെ ശൂന്യയിലായിരുന്നു ട്രേഡ്. 17,000, 20,000 ഒക്കെ ട്രേഡ് നല്ല പ്രോഫിറ്റുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഓവറോൾ നല്ല, അതായത് 10% ഒക്കെ പ്രോഫിറ്റിലാണ് ശൂന്യയിലുണ്ടായത് കഴിഞ്ഞ ഒറ്റ വീക്കിലുണ്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഫ്ലാറ്റ് ട്രേഡിലേക്ക് മാറി ഫസ്റ്റ് ഡേ തന്നെ ലോസാണ്, അപ്പോൾ ഇനി മാസം മൊത്തത്തിൽ ചിലപ്പോൾ ലോസാവുമോ എന്നിങ്ങനെ പ്രതീക്ഷിച്ചു. പിന്നെ ഇന്നത്തെ രണ്ട് ട്രേഡും കൂടി ലോസായപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി നല്ല പ്രോഫിറ്റ് ഉണ്ടായി ശൂന്യയിൽ ഈ മാസം, പിന്നെ ഇതിലേക്ക് മാറിയപ്പോൾ
അങ്ങനെ. പക്ഷേ എന്താ പറയുക, എന്നാൽ അടിപൊളി നമ്മൾ അതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജീൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് നല്ലോണ്ടായതുകൊണ്ട് നമുക്ക് റോസുകൾ കണ്ടമാനം വരും. പക്ഷേ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിനെ റൺ ചെയ്യാനുള്ളൊരു ഇതുണ്ടായി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് പോകുന്നില്ല. ഈ 1:20 റേഞ്ചിൽ ഏകദേശം 20 റേഞ്ചിലൊക്കെ ടാർജറ്റ് വന്ന ട്രേഡായത്, 1:20 ഒക്കെ വന്നുള്ള ഗുണം നിങ്ങൾ 100 ട്രേഡ് കിട്ടി. 1:20 പ്രത്യേകത 100 ട്രേഡ് ചെയ്യുമ്പോൾ 5 ട്രേഡ് പ്രോഫിറ്റ് ആയാൽ തന്നെ നല്ല പ്രോഫിറ്റബിൾ ട്രേഡാണെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 95 ലോസ് ആയാൽ 90 ലോസ് ആയാലും കുഴപ്പമില്ല എന്നുള്ളത് അതാണ്. ഈ ഒരു 1:20 ഒക്കെ എടുത്താൽ എപ്പോഴും കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതാണ് റിസ്ക് റിവാർഡിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പിന്നെ ഞാൻ ശൂന്യയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ശൂന്യയിലും ട്രേഡ് എടുത്തിട്ടുണ്ട്, ക്രൂഡ് ഓയിലും ട്രേഡ് എടുത്തിട്ട് ലോസാണ്. ഒരു SL അടിച്ച് 1000 പോയിൻറ്റിന് 1250 പോയി ഞാൻ പ്രീമിയം. ഒരു പോയിൻ്റ് അധികം സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഞാൻ ആ ഒരു എടുത്ത ഏരിയ കുറച്ചും കൂടി ഇതായനക്കൊണ്ട് സാധാരണ 1000 എൻ്റെ ലോസ് വരാം ഒരു ട്രേഡ്. അത് 1000+ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ, വേറെ ട്രേഡൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ പറയുക, അപ്പോൾ ഇന്ന് ഓവറോൾ അടിപൊളി ദിവസമായിരുന്നു, കിണ്ണം കാഴ്ച ദിവസം എന്ന് പറയാം. എന്താ പോക്ക്, ട്രേഡിന് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എനിക്കത്. കോസ്റ്റ് കോസ്റ്റ് മീൻസ് ട്രെയിൽ ചെയ്ത് പോയാൽ തന്നെ ഓൾമോസ്റ്റ് എത്ര പോയിൻ്റാ പ്രീമിയം പോയത് ഞാൻ കാണിച്ചതാണ്, കോൾ ഓപ്ഷൻ്റെ പ്രീമിയം. ഞാൻ എടുത്ത ഏരിയ ഉണ്ടോ, ഞാൻ എടുത്തത് 151 ആ റേഞ്ചിൽ കണ്ടോ, 35-34 ട്രെൻഡ് എടുത്ത സാധനം, 34 ട്രെൻഡ് എടുത്ത സാധനം പോയത് എത്ര, 420 300 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുങ്ങൾ. ഞാൻ ബുക്ക് ചെയ്താകെ 100 പോയിൻ്റാണ്, ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്തേക്കണ്. അത് എനിക്ക് ഇങ്ങനെ ട്രെയിൽ ചെയ്ത് പോയാൽ തന്നെ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ശരിക്കും ഞാൻ അവിടുന്ന് ഡൗൺ സൈഡിലേക്ക് നോക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്, 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ. അല്ലെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ബാങ്കിൽ നിഫ്റ്റിയിൽ താഴേക്ക് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സാധനമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂസ് മൂവ് ചെയ്യണം, അപ്പോൾ ട്രേഡ് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ഇന്നത്തെ ഒരു രക്ഷയില്ലാതെ പോവുക മാർക്കറ്റ്, അങ്ങനെ പോകുന്നുണ്ട് കോൾ ഓപ്ഷൻ പ്രീമിയം. അപ്പോൾ പിന്നെ നിർത്തിവെച്ച് പിന്നെ മാർക്കറ്റ് ടൈം കഴിഞ്ഞ് ഏകദേശം ഈ ഒരു സമയത്ത് 2:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്, 3 മണിയാവാനായപ്പം. പിന്നെ ഇപ്പോൾ അതിൽ ട്രേഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. സംഭവം ഹെവി മൂവ്മെൻറ്റാണ് ഇന്നത്തെ ദിവസം, നമുക്കെന്താണ് നല്ലൊരു ദിവസം കിട്ടി. പക്ഷേ ഈവൻ ട്രേഡ് ചെയ്താൽ പോലും അടിപൊളിയാകുമായിരുന്നു, ഒരു 200 പോയിൻ്റൊക്കെ കിട്ടിയാൽ പിന്നെ ആലോചിച്ച് 1:40 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ, പിന്നെ 39 ട്രേഡ് ലോസായാലും കുഴപ്പമില്ലല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ബിഗ് മൂവ്സ് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞാൽ അടിപൊളിയാവും. ഏതായാലും ഇന്നത്തെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഭയങ്കര ഇമോഷണലി പ്രശ്നം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ 2 ട്രേഡ് നിഫ്റ്റി ജസ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ SL ടിപ്പിലടിച്ചാൽ 2 പോയപ്പം, പിന്നെ 3 ട്രേഡ് SL വന്നപ്പോൾ ഞാൻ ട്രേഡ് നിർത്താമെന്ന് വിചാരിച്ചത്, പിന്നെ നിന്ന് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാവും, ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മെനിയാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കപ്പ എന്താ പറയുക, ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഫെയിൽ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തു. അതുപോലെ ഇന്നലെ ഇന്നൊക്കെ ട്രെൻഡ് ലൈൻ അപ്സൈഡ് മൂവ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിൽ പോയിട്ട് ലിക്വിഡിറ്റി എടുത്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ച് 25,000 റേഞ്ചിൽ നിഫ്റ്റി നിന്നപ്പോൾ തന്നെ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നു. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ആളുകൾ 25,000 താഴേക്ക് പോകുന്നു വിചാരിച്ചു, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് പറന്നു. അടിപൊളി എൻട്രി എന്ന് പറഞ്ഞാൽ സൂപ്പർ എൻട്രി. എൻ്റെ അമ്മോ, ഏതായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പവർ ഇല്ലെങ്കിൽ എന്താ, എന്നും പവർ ഇല്ലാതെ മൊബൈലിൽ തന്നെ എൻട്രി എടുത്തത്. ഇപ്പോൾ നമ്മളെ ചാർജ് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ, ഞാൻ ആകെ 23 മിനിറ്റ്സേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത് വാങ്ങിക്കൂട്ടായിരുന്നല്ലേ. സംഭവം കംപ്ലയിൻറ്റ് വന്നിട്ടാട്ടോ, പിന്നെ എൻ്റെ ഇൻവെർട്ടറിന് കംപ്ലയിൻറ്റ് വന്നിട്ടാണ്, മാറ്റണം, ഷറാക്കണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. നമുക്ക് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ട്രേഡ് ഐഡിയാസ് കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങൾ ഇന്നത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ട പിന്നെ മീൻസ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറ്റ ചെറിയ കാര്യം കൂടി വേണ്ടി നിർത്താം നമുക്ക്. ഇന്ന് എൻ്റെ തൊട്ട എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ ഫാമിലിയിൽ ഇതേപോലെ 1.5 ലക്ഷം രൂപ ലോസ് വന്നിട്ടുണ്ട്. മീൻസ് അവർ ട്രേഡ് ടെലിഗ്രാമിൽ ഏതോ ഒരു ചാനൽ, എന്തോ ചാനൽ, ഡാറ്റ റിക്കവറി എന്തോ ഒരു ചാനലിൻ്റെ പേരുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം 3000 രൂപ ഇട്ട് 4000 എന്തോ കൊടുത്തു, പിന്നെ അങ്ങനെ പൈസ ഇട്ട് 1.5 ലക്ഷം രൂപ ഇട്ടിട്ട് ഇപ്പോൾ അവരൊരു അഡ്രസ്സും ഇല്ല. ഇപ്പോൾ അവർ പറയുന്നത് 2 ലക്ഷം രൂപ തന്നാലേ ഇത് മൊത്തത്തിൽ തിരിച്ച് തരുള്ളൂ. ഒരു ഞാൻ പറഞ്ഞ ഫോൺ നമ്പറുണ്ടോ, ഫോൺ നമ്പറില്ല. പിന്നെ എങ്ങനെയാണിത്, ഇൻസ്റ്റാഗ്രാം മറ്റേ വഴി കണ്ടിട്ട് ടെലിഗ്രാമിലൊക്കെ ജോയിൻ, എന്തോ ആണ് കേസ്. ഞാൻ പറയാം എന്താ പറയുക, നമ്മളെ അടുത്ത ആളുകൾക്ക് പോലും നമുക്ക് ഇത് ഇൻഫോർമേഷൻ ചെയ്യുന്നതിന് അവരെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രയോ ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യൂസ് പറയുന്ന കേട്ടതിലും ആ പരിപാടിയിൽ നിന്ന് ഒരിക്കലും ജോയിൻ ചെയ്യരുത് എന്ന് പറയണം കേട്ടോ. കാരണം വെറുതെ കണ്ട ക്യാഷ് കളയും. അതായത് ബാങ്ക് FDയെക്കാളും കൂടുതൽ റിട്ടേൺസ് ആരോ എവിടെ നിന്ന് തരുന്നു എന്ന് പറഞ്ഞു, അത് റിസ്ക്കാണ്, ഹൈലി റിസ്ക്കാണ്.
എസ്പെഷ്യലി ട്രേഡിങ്ങിൽ ഇന്ന മാസം നിങ്ങൾക്ക് 20% തരാം, 10% തരാം, പോസിബിൾ അല്ല. എനിക്ക് ഒരു ഉറപ്പുമില്ല ഇന്നത്തെ ദിവസം എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ നാളെ, ഒന്നുമില്ല, ഈ മാസം കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. പിന്നെ ഇങ്ങനെ ഒരാൾ ഗ്യാരണ്ടി പറയും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുകയാണെങ്കിൽ എല്ലാവരെയും അത് നിരുത്സാഹപ്പെടുത്തുക, അത് ഭയങ്കര ഫേക്കാണ്, അത് ട്രാപ്പാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത് സൈബർ സെല്ലിൽ ഇങ്ങനത്തെ കേസ് കൊടുത്തിട്ട് പോലും റിപ്ലൈ കിട്ടാൻ വഴിയില്ല. കാരണം ഇപ്പം 50 ലക്ഷം 25 ലക്ഷം 1 കോടി പോയ ആളുകളുണ്ട്, പിന്നെ ഈ 1 ലക്ഷം 2 ലക്ഷം നോക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.